Good morning all and welcome to CNN UP Social Science. Aaram class ile social science inde anjamathe unit Bhoomi Kathayum Karyavum, the earth myth and reality. Ee paadhathile moonamathe bhagamana idu. Innathe class il nammal ee paadhathil athyavashyamaya rendu pradhanapetta aashayangalana nokkan pogunnathu. Axis of the earth, bhoomiyude achuthandu. അതുപോലെ ഹെമിസ്ഫിയേഴ്സ്, അർദ്ധഗോളങ്ങൾ, ഈ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളും ഇനി വരുന്ന നമ്മുടെ പാഠഭാഗങ്ങളിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് ആശയങ്ങൾ നമുക്ക് ആദ്യമായി തന്നെ നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. അച്ചുതണ്ട് കേട്ടിരിക്കും. എൽപി ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ കേട്ടിരിക്കുന്നതാണ്, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു പാഠത്തിന്റെ തുടക്കവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭട്ട ഭൂമി സ്വയം അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് അച്ചുതണ്ട്? ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു സോഫ്റ്റ് ബോൾ എടുക്കുക. നിങ്ങൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ബോൾ, ഉൾവശം പൊള്ളയല്ലാത്ത രീതിയിലുള്ള ഒരു ബോൾ എടുത്തിട്ട് അതിന് നടുവിലൂടെ ഒരു ദണ്ഡിനെ കടത്തി നോക്കുക. ഒരു വടി, ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു റോഡ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ, അത് കടത്തി പന്തിനെ കറക്കി നോക്കുക. അപ്പോൾ ഈ പന്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വടിയാണ് അഥവാ ഈ ദണ്ഡാണ് അതിന്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തുകൂടി കടന്നു പോകുന്ന ഒരു ദണ്ഡ് ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ദണ്ഡ് ഇല്ല, പക്ഷെ അതൊരു സാങ്കല്പിക ദണ്ഡാണ്. ഈ സാങ്കല്പിക ദണ്ഡിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. കേന്ദ്രഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു, സാങ്കൽപ്പിക ദണ്ഡാണ്. കൃത്യമായി അത് അവിടെ ഇല്ല, പക്ഷെ നമ്മൾ സങ്കൽപ്പിക്കുകയാണ് അങ്ങനെയൊന്ന് ഉള്ളതായി. മാത്രവുമല്ല, ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഉത്തര ധ്രുവത്തിലൂടെയും ദക്ഷിണ ധ്രുവത്തിലൂടെയുമാണ് ഈ ദണ്ഡ് കടന്നു പോകുന്നത്. ഉത്തര ധ്രുവം എവിടെയാണ്? മുകളിലാണ് അല്ലെ. നമ്മുടെ ഭൂമിയുടെ ഒരു ഗ്ലോബ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും മുകളിൽ 90 ഡിഗ്രി വരുന്ന സ്ഥാനത്താണ് ഉത്തര ധ്രുവം, അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കും നോർത്ത് പോൾ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ താഴെയുള്ള ഭാഗം ദക്ഷിണ ധ്രുവം, സൗത്ത് ഭാഗത്ത്, സൗത്ത് പോൾ എന്ന പേരിൽ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ വിളിക്കും. തെക്ക് ഭാഗത്ത് വരുന്നതാണ് ദക്ഷിണ ധ്രുവം. ദക്ഷിണ ധ്രുവത്തിലൂടെയും ഉത്തര ധ്രുവത്തിലൂടെയുമാണ് ഈ സാങ്കല്പികമായ അച്ചുതണ്ട് കടന്നു പോകുന്നത്. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ അതൊന്ന് നോക്കാം. ആക്സിസ് ഓഫ് ദ എർത്ത്, ആക്സിസ് എന്നാൽ അച്ചുതണ്ട്. ഇതാ ഈ ചിത്രം കൂടി ഒന്ന് നോക്കുക. നോർത്ത് പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ഉത്തര ധ്രുവം, മലയാളത്തിൽ പറയുന്ന ഉത്തര ധ്രുവം. നോർത്ത് ഭാഗത്ത് വരുന്ന ധ്രുവമാണ്, പോൾ ആണ് നോർത്ത് പോൾ. അതുപോലെ സൗത്ത് പോൾ, സൗത്ത് പോളിലൂടെയും നോർത്ത് പോളിലൂടെയും ഒരു ദണ്ഡ് കടത്തിവിട്ടിരിക്കുന്നത് കണ്ടു ചിത്രത്തില്. അപ്പോൾ അതാണ് ഭൂമിയുടെ ആക്സിസ് എന്ന്. അതുപോലെ തന്നെ നേരെയല്ല ആ ആക്സിസ് നിൽക്കുന്നത് അല്ലെ. ഭൂമി ചെരിഞ്ഞാണ്, കുറച്ച് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അതിന് മുകളിലായി ഒരു എഴുതിയിരിക്കുന്നത് കണ്ടുവോ, 23.5 ഡിഗ്രി ഭൂമിയുടെ ആക്സിസിന്റെ, അച്ചുതണ്ടിന്റെ ചെരിവാണ്. ടിൽറ്റ് എന്നാണ് നമ്മൾ പറയുക. ആ ടിൽറ്റ് ആണ് 23.5 ഡിഗ്രി, ഏകദേശ കണക്കാണ് ഇത്. നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ദ ഇമാജിനറി ലൈൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇമാജിനറി ആണ്, സാങ്കല്പികമാണ്. പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ എർത്ത് ഈസ് ദ ആക്സിസ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന സാങ്കല്പികമായ രേഖയാണ്, ലൈനാണ് ഭൂമിയുടെ ആക്സിസ് എന്ന് പറയുന്നത്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ദിസ് ടിൽറ്റഡ് ആക്സിസ്, ഭൂമിയുടെ ഈ ചെരിഞ്ഞ അച്ചുതണ്ടിലാണ്, അതിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി കറങ്ങുന്നത്. ടിൽറ്റ് എന്നാൽ ചെരിവ് എന്നുള്ള അർത്ഥത്തിലാണ്. ആ ടിൽറ്റ് എത്ര ഡിഗ്രിയാണ്? നമുക്ക് USS പരീക്ഷകളിലൊക്കെ നമുക്ക് വരാവുന്ന ഒരു ചോദ്യമാണ്. 23.5 ഡിഗ്രിയാണ് അതിന്റെ ടിൽറ്റ്.
അതുപോലെ ഈ പാസസ് ത്രൂ സൗത്ത് ആൻഡ് നോർത്ത് പോൾസ് സൗത്ത് പോളിലൂടെയും നോർത്ത് പോളിലൂടെയുമാണ് അത് കടന്നു പോകുന്നത് ഇനി നമുക്ക് അടുത്ത ആശയത്തിലേക്ക് കടക്കാം ഹെമിസ്ഫിയേഴ്സ് അർദ്ധഗോളങ്ങൾ അർദ്ധഗോളം എന്നാൽ എന്താണ് അർത്ഥം അർത്ഥം എന്നാൽ പകുതി എന്നുള്ള അർത്ഥം ഗോളം ഒരു ഗോളത്തിന്റെ പകുതി അഥവാ അർദ്ധ ഭാഗമാണ് അർദ്ധഗോളം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഹെമിസ്ഫിയേഴ്സ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഹെമിസ്ഫിയേഴ്സ് എന്നാണ് ഈ രണ്ട് ചിത്രങ്ങൾ നോക്കുക നമുക്ക് ഒരു ഗോളത്തിനെ ഈ രണ്ട് രീതിയിലും പകുതിയാക്കാമല്ലോ ആദ്യത്തെ ചിത്രത്തിൽ ഹൊറിസോണ്ടലി തിരശ്ചീനമായി ഭാഗിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിലോ ലംബമായി വെർട്ടിക്കലി ഭാഗിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരു ഗോളത്തിനെ നമുക്ക് ഈ രണ്ട് രീതിയിലും ഭാഗിക്കാവുന്നതാണ് ഇനി ഇതിനെ നമുക്ക് പേരുകൾ ഇടണമല്ലോ അപ്പോൾ അതിനായി നമുക്ക് ദിക്കുകൾ അഥവാ ഡയറക്ഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം അത് ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം ഡയറക്ഷൻസ് ആദ്യമായി തന്നെ വടക്ക് മുകൾ ഭാഗമാണ് വടക്ക് എന്നറിയ വടക്ക് എന്ന് വിളിക്കുന്നത് നമ്മൾ താഴെ തെക്ക് സൗത്ത് ഇപ്പുറത്ത് പടിഞ്ഞാറ് വെസ്റ്റ് കിഴക്ക് ഈസ്റ്റ് അപ്പോൾ ഏതൊരു ഭൂപടമായാലും ഗ്ലോബ് ആയാലും നമ്മൾ ഈ ദിക്കുകളുടെ ദിക്കുകൾ ഈ രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളും അത് പഠിച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് ഈ ദിക്കുകൾ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോളങ്ങൾക്ക് അർദ്ധഗോളങ്ങൾക്ക് നമുക്ക് പേരുകൾ നൽകാം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് പേര് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ വരച്ചു വെക്കുക ദിക്കുകളെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ആദ്യമായി തന്നെ ഹൊറിസോണ്ടലി തിരശ്ചീനമായി ഭാഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് പേര് കൊടുക്കുക എന്ന് നോക്കാം വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ നോക്കുകയാണ് മുകൾ ഭാഗം വടക്ക് താഴെയുള്ള ഭാഗം തെക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു ഗോളത്തിൽ ആദ്യമായി തന്നെ മുകൾ ഭാഗത്ത് ഒരു അർദ്ധഗോളം വരുന്നുവല്ലോ പകുതി ഭാഗമാണ് ആ ഗോളത്തിന്റെ മുകൾ ഭാഗത്ത് വരുന്നു പകുതി ഭാഗം വരുന്നു അതുപോലെ തന്നെ താഴെയും ഒരു മറ്റൊരു അർദ്ധഗോളം വരുന്നു അപ്പോൾ ഒരു ഗോളത്തിൽ നിന്ന് നമുക്ക് രണ്ട് അർദ്ധഗോളങ്ങളാണ് നമുക്ക് ലഭിക്കുക ഇനി നമുക്ക് ഇതിന് പേര് കൊടുക്കാം മുകൾ ഭാഗം ഏതാണ് വടക്ക് അപ്പോൾ അതിന് താഴെയുള്ള ഭാഗം തെക്ക് അപ്പോൾ മുകളിലുള്ള വടക്കു ഭാഗത്തുള്ള ആ അർദ്ധഗോളത്തിന് നമ്മൾ പേര് കൊടുക്കുന്നു നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് ഹെമിസ്ഫിയർ എന്നാൽ അർദ്ധഗോളം നോർത്തേൺ നോർത്ത് ഭാഗത്തുള്ള വടക്കു ഭാഗത്തുള്ള ഹെമിസ്ഫിയർ ആണ് ഉത്തരാർദ്ധഗോളം എന്നാണ് നമ്മൾ മലയാളത്തിൽ പേര് പറയുക ഉത്തരഭാഗം ഉത്തര ദിക്ക് ആ ദിക്ക് ദിക്കിനെ നമ്മൾ വടക്ക് ഭാഗത്തിനെ ഉത്തരം എന്നുള്ള ഒരു വാക്കുകൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് അതിനെ ഉത്തരാർദ്ധഗോളം എന്ന പേരിൽ വിളിക്കുന്നു അങ്ങനെയെങ്കിൽ താഴെയുള്ള ഹെമിസ്ഫിയറിന് പേരെന്തായിരിക്കും സതേൺ ഹെമിസ്ഫിയർ സൗത്ത് ഭാഗത്തുള്ള ഹെമിസ്ഫിയർ ആണ് സതേൺ ഹെമിസ്ഫിയർ അതിനെ നമ്മൾ ദക്ഷിണാർദ്ധഗോളം എന്ന പേരിൽ വിളിക്കും ദക്ഷിണം എന്നാൽ തെക്ക് ഭാഗത്തിന് പറയുന്നതാണ് ദക്ഷിണ ദിക്ക് അങ്ങനെ ഒരു പേര് കൂടി നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് അതിന് പേര് ദക്ഷിണാർദ്ധഗോളം എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഹൊറിസോണ്ടലി ഭാഗിക്കുമ്പോൾ രണ്ട് അർദ്ധഗോളങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതിനെ വിളിക്കുന്ന പേരുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ ലംബമായി വെർട്ടിക്കലി ഭാഗിക്കുകയാണ് എന്ന് വിചാരിക്കുക അപ്പോഴും രണ്ട് അർദ്ധഗോളങ്ങൾ കിട്ടുമല്ലോ അതിന് എങ്ങനെ പേര് കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം ഭാഗിക്കുകയാണ് ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം ആദ്യത്തെ ഭാഗത്തിന് ഏതായിരിക്കും പടിഞ്ഞാറ് ഭാഗമാണ് അല്ലെ നമ്മുടെ ദിക്കുകളുടെ ആ ഒരു ചിത്രം ശ്രദ്ധിക്കുക അപ്പോൾ പടിഞ്ഞാറ് ഭാഗമാണ് വെസ്റ്റ് ഭാഗമാണ് ഇപ്പുറത്ത് രണ്ടാമത് നമുക്ക് കണ്ട ആ ഒരു ഭാഗമാണ് കിഴക്ക് അഥവാ ഈസ്റ്റ് അങ്ങനെയെങ്കിൽ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ഹെമിസ്ഫിയറിനെ വിളിക്കുന്ന പേര് വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നു
അതിനെ പശ്ചിമാർദ്ധ ഗോളം എന്ന് വിളിക്കുന്നു. കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ പടിഞ്ഞാറ് അർദ്ധഗോളം എന്നും വിളിക്കാം. എങ്കിലും പശ്ചിമം എന്നുള്ള ദിക്കിന് പടിഞ്ഞാറ് ദിക്കിന് പശ്ചിമം എന്നുള്ള വാക്കുകൂടി ഉപയോഗിക്കാറുള്ളത് കൊണ്ട് പശ്ചിമാർദ്ധഗോളം എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ കിഴക്കുഭാഗത്ത് വരികയാണെങ്കിൽ അത് പൂർവാർദ്ധഗോളം, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. പൂർവാർദ്ധഗോളം എന്നാൽ പൂർവ ദിക്ക്, പൂർവം എന്നാൽ കിഴക്കിനെ പറയുന്നതാണ് പൂർവം എന്നുള്ളത്. കിഴക്ക് അർദ്ധഗോളം എന്നും നമുക്ക് പറയാം. അപ്പോൾ ഹെമിസ്ഫിയർസ്, അർദ്ധഗോളങ്ങൾ, നമ്മൾ നാല് അർദ്ധഗോളങ്ങളുടെ പേരാണ് കണ്ടത്. അത് ലംബമായി മുറിക്കുകയാണെങ്കിൽ, ലംബമായി മുറിക്കുകയാണ് എങ്കിൽ പൂർവാർദ്ധഗോളവും പശ്ചിമാർദ്ധഗോളവും കിട്ടുന്നു. അതുപോലെ തന്നെ തിരശ്ചീനമായി ഹൊറിസോണ്ടലി നമ്മൾ ഭാഗിക്കുകയാണെങ്കിൽ ഉത്തരാർദ്ധഗോളം, അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളം, ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് കിട്ടുക. ഇനി ഇതാ ഇവിടെ അതുപോലെ നമ്മളുടെ ഗ്ലോബിനെ ഭാഗിച്ചു വച്ചിരിക്കുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് മുകളില് ഉത്തരാർദ്ധഗോളം കാണാം, നോർത്തേൺ ഹെമിസ്ഫിയർ കാണാം, താഴെ സതേൺ ഹെമിസ്ഫിയർ കാണാം. അതുപോലെ രണ്ടാമത്തെ ചിത്രത്തിൽ ആദ്യം തന്നെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ, ആദ്യത്തെ ഭാഗത്ത് വരുന്നത് വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആണ്. അതുപോലെ തൊട്ടപ്പുറത്തായി ഈസ്റ്റേൺ ഹെമിസ്ഫിയറും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഭാഗിക്കുന്നത് എന്ന രീതിയിലിരിക്കും അതിൻ്റെ പേരുകൾ. തിരശ്ചീനമായാണോ ലംബമായാണോ നമ്മൾ ഇതിനെ ഭാഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതിന് നമ്മൾ പേര് നൽകുന്നത്. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, ഒരു ഗോളത്തിനെ പകുതിയാക്കി കഴിഞ്ഞാൽ രണ്ടെണ്ണം അല്ലേ ഉള്ളൂ, എങ്ങനെയാണ് ഈ നാലെണ്ണം വരുന്നത് എന്നുള്ള സംശയം തോന്നാം. ഏത് രീതിയിലാണ് ഭാഗിക്കുന്നത് അതിന് തക്കവണ്ണമുള്ള പേരാണ് കൊടുക്കുന്നത്. തിരശ്ചീനമായി ഭാഗിക്കുകയാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറും സതേൺ ഹെമിസ്ഫിയറും എന്ന് നമുക്ക് പേര് പറയാം. ഇനി അഥവാ ലംബമായി വെർട്ടിക്കലി ആണ് ഭാഗിക്കുന്നത് എങ്കിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയറും വെസ്റ്റേൺ ഹെമിസ്ഫിയറുമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടുള്ള രണ്ട് ആശയങ്ങളാണ് ഇവ. ഇവ പഠിച്ചു കഴിഞ്ഞാൽ, ഈ അർദ്ധഗോളങ്ങളെ കുറിച്ച് പഠിച്ചതിന് ശേഷം വേണം നമുക്ക് ഇനിയുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാൻ. മുൻപ് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ലൈൻസ് ഓൺ എർത്ത്, അതായിരിക്കും നമ്മുടെ അടുത്ത പാഠഭാഗം. അത് പഠിക്കുവാനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് നമ്മൾ ഈ അർദ്ധഗോളങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചത്. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.